ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അറിവുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾക്ക് രുദ്രാക്ഷം എന്താണെന്ന് അറിയാമല്ലോ. രുദ്രാക്ഷം പലരും അണിയുന്ന ഒന്നാണ്. ചിലരൊക്കെ ഇത് ഫാഷൻ്റെ പേരിലും അണിയുന്നുണ്ട്. രുദ്രാക്ഷം അണിയുന്നത് കൊണ്ട് ഗുണങ്ങൾ പലതാണ്. ഇത് കൃത്യമായി ധരിച്ചാൽ പലതരം ഗുണങ്ങൾ നേടാം. രുദ്രാക്ഷം അണിയുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നു എന്ന് നോക്കാം. ശരീരത്തിലെ ശക്തിയെ ബാലൻസ് ചെയ്യാനും ഇതുവഴി പകർച്ചവ്യാധികൾ തടയാനും രുദ്രാക്ഷം ധരിക്കുന്നത് കൊണ്ട് കഴിയും. പ്രത്യേകിച്ച് ഒരുപാട് യാത്രകൾ ചെയ്യുന്നവർക്ക് ഇത് വളരെ ഗുണം ചെയ്യും. അതുപോലെ ഇത് ധരിച്ചാൽ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവ് എനർജിയുടെ ഫലം നമ്മളെ ബാധിക്കുന്നത് തടയാനും കഴിയും. ഏകാഗ്രത വർദ്ധിപ്പിക്കാനുള്ള നല്ലൊരു വഴിയാണിത്. അതുകൊണ്ടാണ് സന്യാസിമാർ രുദ്രാക്ഷം ധരിക്കുന്നത്. ചെമ്പിൽ കെട്ടിയ ആറുമുഖമുള്ള രുദ്രാക്ഷം ഇതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും വളരെ നല്ലതാണ്. അതുപോലെ വിഷം വേദന എല്ലാം അകറ്റാനായിട്ട് ഏറെ നല്ലതാണ് രുദ്രാക്ഷം. പഞ്ചമുഖ രുദ്രാക്ഷം, അതായത് അഞ്ച് മുഖമുള്ള രുദ്രാക്ഷം, കല്ലിൽ ഉരച്ച് ഈ പേസ്റ്റ് തേൾ പോലുള്ളവ കടിച്ചാൽ അവിടെ പുരട്ടുന്നത് ആശ്വാസം നൽകും. അതുപോലെ ശരീരത്തിലെ വായു പിത്ത കഫദോഷങ്ങളാണ് എല്ലാ അസുഖങ്ങൾക്കും കാരണം. ഇവയുടെ അസന്തുലിതാവസ്ഥ ഇത് കൃത്യമായി നിലനിർത്താനായിട്ട് രുദ്രാക്ഷം ധരിക്കുന്നത് നല്ലതാണ്. രുദ്രാക്ഷത്തിന് ഇലക്ട്രോ മാഗ്നറ്റിക് കഴിവുണ്ട്. ഇത് ശരീരത്തിലെ ചൂട് അകറ്റും, ശരീരം റിലാക്സ് ചെയ്യിക്കും. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഇത് ഏറെ സഹായിക്കും. അതുപോലെ നാലു മുഖമുള്ള രുദ്രാക്ഷം ബുദ്ധിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാനായിട്ട് ഏറെ നല്ലതാണ്. പല ചർമ്മരോഗങ്ങൾക്കുമുള്ള നല്ലൊരു പരിഹാരമാണ് രുദ്രാക്ഷം. ചെമ്പ് പാത്രത്തിൽ വെള്ളമെടുത്ത് ഇതിൽ രുദ്രാക്ഷം രാത്രി മുഴുവൻ ഇട്ടുവച്ച് രാവിലെ വെറും വയറ്റിൽ ഈ വെള്ളം കുടിക്കാം. മുറിവുകൾ ഉണങ്ങാൻ 9 മുഖമുള്ള രുദ്രാക്ഷവും തുളസി ഇലയും ചേർത്ത് അരച്ചു പുരട്ടാം. രുദ്രാക്ഷം ധരിക്കുന്നവർക്ക് ചർമ്മകാന്തി ഏറും. ഇതിൻ്റെ പോസിറ്റീവ് ഊർജമാണ് ഇതിന് കാരണം. ചർമ്മരോഗങ്ങളെ വളരെയധികം കുറയ്ക്കാനും രുദ്രാക്ഷം ധരിക്കുന്നത് സഹായിക്കും. രുദ്രാക്ഷത്തെക്കുറിച്ചുള്ള ഈ ചെറിയ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഉപകാരപ്രദമായ അറിവുകളുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.